structure of C++ program. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അടുത്തത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. അതെടുത്ത് പഠിക്കാനുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. എല്ലാ C++ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്ടറി വെച്ചാണ്. അത് കഴിഞ്ഞ് ഹെഡർ ഫയൽ വരും. പിന്നെ അടുത്തത് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ്, യൂസിംഗ് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ്. പിന്നുള്ളത് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ, എല്ലാ പ്രോഗ്രാമിനും ആവശ്യമായിട്ട് വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരും. അത് കഴിഞ്ഞ് കർലി ബ്രേസസ് വരും, അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള C++ സ്റ്റേറ്റ്മെന്റുകൾ വരും, ബ്രേസ് ഓപ്പൺ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പം C++ പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് ഹാഷ് ഇൻക്ലൂഡ് പ്രീ പ്രോസസർ ഡയറക്ടീവ്സ്. പ്രീ പ്രോസസർ ഡയറക്ടീവ് ആയ ഹാഷ് ഇൻക്ലൂഡ് ഉപയോഗിച്ചാണ് എല്ലാ C++ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്ടീവിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് ദി ഹെഡർ ഫയൽ വിത്ത് C++ പ്രോഗ്രാം. അതിനോടൊപ്പം കൊടുക്കുന്ന ആ ഹെഡർ ഫയലിനെ C++ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഹാഷ് ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസസർ ഡയറക്ടീവ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡർ ഫയൽ ഏതാണ്, IO സ്ട്രീം എന്ന ഹെഡർ ഫയലാണ്. ഒരു ഹെഡർ ഫയലിനെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഫയലിന്റെ എക്സ്റ്റെൻഷൻ .h എന്ന എക്സ്റ്റെൻഷനിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയലിനെ പറയുന്ന പേരാണ് എന്ത്, ഹെഡർ ഫയൽസ്. അപ്പൊ ഹെഡർ ഫയൽസ് ആർ ദോസ് ഫയൽസ് വിത്ത് എക്സ്റ്റെൻഷൻ .h. ഈ ഹെഡർ ഫയലിനകത്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ചും ഫംഗ്ഷനെ കുറിച്ചുമുള്ള ഡെഫിനിഷൻസ് ആണ് എന്ത് വരുന്നത്, ഹെഡർ ഫയലിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹെഡർ ഫയലുകൾ നമ്മൾ നമ്മുടെ പർപ്പസിനനുസരിച്ച് പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഫംഗ്ഷന്റെയും ഓരോ ഒബ്ജക്റ്റിന്റെയും ഒക്കെ പർപ്പസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡർ ഫയൽസ് ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കണം, അതായത് ഒന്നിലധികം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നെങ്കിൽ എല്ലാ C++ പ്രോഗ്രാമിനകത്തും യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയൽ എന്ന് പറയുന്നത് IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. IO സ്ട്രീം എന്ന ഹെഡർ ഫയലിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ, IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഒരു C++ പ്രോഗ്രാമിനകത്ത് വരുന്ന ഇൻപുട്ട് ഒബ്ജക്റ്റ് ആയ കീബോർഡ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നിങ്ങൾക്കറിയാം, സിഇൻ എന്ന് പറയുന്ന ഈ ഇൻപുട്ട് ഒബ്ജക്റ്റിനെയും സി ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഒബ്ജക്റ്റിനെയും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലാണ് ഇത്, IO സ്ട്രീം എന്ന ഹെഡർ ഫയൽ. അപ്പൊ ഏതൊരു C++ പ്രോഗ്രാം എടുത്താലും ആ പ്രോഗ്രാമിനകത്ത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഒന്നുകിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും. അപ്പൊ ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്തായാലും സിഇൻ അല്ലെങ്കിൽ സി ഔട്ട് യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിനകത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹെഡർ ഫയലാണ് ഇത്, IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പൊ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പ്രീ പ്രോസർ ഡയറക്ടീവ് ആണ് ഇത്, ഹാഷ് ഇൻക്ലൂഡ്. അപ്പൊ ഇതാണ് എല്ലാ പ്രോഗ്രാമിന്റെയും ഫസ്റ്റ് ലൈൻ. അടുത്ത ലൈൻ എന്ന് പറയുന്നത് യൂസിംഗ് നെയിം സ്പേസ് STD എന്ന് പറയുന്ന ഒരു C++ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെങ്ങനെ തിരിച്ചറിയുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കാര്യം, ഇറ്റ് ഈസ് എൻഡ് വിത്ത് സെമി കോളൻ. ഏതിനകത്താണ് എൻഡ് ചെയ്തിരിക്കുന്നത്, സെമി കോളനകത്താണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫംഗ്ഷൻ ഹെഡർ, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹെഡർ ആണ് ഇൻഡ് മെയിൻ ഫംഗ്ഷൻ ഹെഡർ ആണ് ഈ മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം. അതായത് C++ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആർ കളക്ഷൻ ഓഫ് ഫംഗ്ഷൻ, ഒന്നോ അതിലധികമോ ഫംഗ്ഷന്റെ കളക്ഷൻ ആണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിനകത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇത്, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ആ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അടുത്ത ലൈൻ ഇൻഡ് മെയിൻ. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ്. അപ്പൊ അതാണ് അടുത്ത ലൈൻ ഇൻഡ് മെയിൻ. ഇനി അടുത്തത് കേർലി ബ്രേസ് ആണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കേർലി ബ്രേസിൽ സ്റ്റാർട്ട് ചെയ്യും, അവസാനിക്കുന്നത് കേർലി ബ്രേസിൽ എൻഡ് ചെയ്യും. അപ്പൊ അതിനകത്ത് വരുന്നത് C++നകത്ത് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഈ കേർലി ബ്രേസിനകത്ത് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന എപ്പോഴും എന്തിനു എൻഡ് ചെയ്യും, ഇറ്റ് ഈസ് ആൾവേസ് എൻഡ് വിത്ത് സെമി കോളൻ. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത് സെമി കോളനകത്താണ്. അത് കഴിഞ്ഞ അവസാനം റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റും വന്ന് കേർലി ബ്രേസ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം എഴുതുന്നത്. അപ്പൊ ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ ജനറൽ സ്ട്രക്ചർ. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് പ്രീ പ്രോസസർ ഡയറക്ടീവ്, അത് കഴിഞ്ഞിട്ട് ഹെഡർ ഫയൽ, ഇവിടെ നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന IO സ്ട്രീം എന്ന ഹെഡർ ഫയൽ ആയതുകൊണ്ടാണ് IO സ്ട്രീം എന്ന് എഴുതിയത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡർ ഫയൽ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ്,
അടുത്തത് മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് ഫോർ എവരി സി പ്ലസ് പ്ലസ് പ്രോഗ്രാം മെയിൻ. അപ്പൊ മെയിനിന്റെ ഹെഡർ, അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. കേർലി ബ്രേസിൽ അതിനകത്ത് എന്ത് വരും? ബോഡി ഓഫ് ദി ഫംഗ്ഷൻ, ആ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബോഡി, അതായത് ആ കേർലി ബ്രേസിനകത്ത് വരും, പെയർ ഓഫ് ബ്രേസിനകത്ത് വരുന്നതാണ് ആ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബോഡി. അത് വാലിഡ് സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ അവിടെ എഴുതും, അതിനുശേഷം കേർലി ബ്രേസ് ക്ലോസ് ചെയ്യും. ഇതാണ് ഒരു പ്രോഗ്രാമിന്റെ ജനറൽ സ്ട്രക്ചർ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എഴുതിയിരിക്കുന്ന, കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ വൈറ്റ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ഫൈൻഡ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ നോക്കി, ഹാഷ് ഇൻക്ലൂഡ് ഐഒ സ്ട്രീം, ആദ്യത്തെ ലൈൻ അത് തന്നെയാണ്. യൂസിംഗ് നെയിം സ്പേസ് എസ് ടി ഡി ഇൻ ദി മെയിൻ കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. അവിടെ നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, രണ്ട് വേരിയബിൾ ഇൻഡിജർ ആയിട്ടും രണ്ട് വേരിയബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഇൻഡി പി കോമ എൻ എന്നുള്ളത് ഇൻഡിജർ ആയിട്ടും, ഫ്ലോട്ട് ആർ കോമ എസ് ഐ എന്നുള്ളത് ഫ്ലോട്ടായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാല് വേരിയബിളാണ് ഈ പ്രോഗ്രാമിനകത്തുള്ളത്, രണ്ട് ഇൻഡിജർ വേരിയബിളും രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് നമുക്ക് മോണിറ്ററിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട്. അപ്പൊ സി ഔട്ട് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെയും ഔട്ട്പുട്ട് ഒബ്ജക്റ്റിനെയും ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിനകത്ത് ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്തത്, ഐഒ സ്ട്രീം എന്ന ഹെഡർ ഫയൽ എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. അപ്പൊ സി ഔട്ട് എന്റർ ദി പ്രിൻസിപ്പൾ എമൗണ്ട്, പ്രിൻസിപ്പൾ എമൗണ്ട് എന്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ സി ഇൻ പി. അപ്പം സി ഇൻ പി എന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡ് വഴി ആ പിയുടെ വാല്യൂ എന്ത് ചെയ്യും, എൻട്രി ചെയ്യും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സി ഔട്ടിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? സി ഔട്ടിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്ററും, സിനോടൊപ്പം ഉപയോഗിക്കുന്ന ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററുമാണ്. അപ്പം പിയിലെ വാല്യൂ ഇൻപുട്ട് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെന്റ് വീണ്ടും സി ഔട്ട് എൻ്റർ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻപുട്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻപുട്ട് ചെയ്യും, സി എൻ ആർ, ആർ എന്ന വാല്യൂ കീബോർഡ് വഴി ആറിലേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും, വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്ത സി ഔട്ട് എൻ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സി എൻ എൻ എന്നിലേക്ക് നമ്മളൊരു വാല്യൂ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. അടുത്ത സ്റ്റെപ്പിന് നോക്കി, എസ് ഐ സി ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ്. അപ്പം പിയും എന്നും ആറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹൺഡ്രഡ് കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പൊ എസ് ഐ, എസ് ഐ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ആ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കിട്ടുന്ന വാല്യൂ എസ് ഐ എന്ന് പറയുന്ന വേരിയബിളിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ സി ഔട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് സീക്വൽ ടു എസ് ഐ. അപ്പൊ എസ് ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. സിമ്പിൾ ഇൻട്രസ്റ്റ് സീക്വൽ ടു ഏത് വാല്യൂ ആണോ അവിടെ കിട്ടുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അവസാനം റിട്ടേൺ സീറോ, പ്രൈസ് ക്ലോസ്. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. അപ്പൊ ഇതിനകത്ത് ഈ പ്രോഗ്രാമിന് ഈ സെയിം ജനറൽ സ്ട്രക്ചർ നോക്കിയാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ഇവിടെ ഈ പ്രോഗ്രാം ഡിഫറെന്റ് ആവുന്നത് ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ പ്രോഗ്രാം എന്താവും, ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോഗ്രാം, ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളാവും. അതാണ് ആ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാം സിമ്പിൾ പ്രോഗ്രാം ആണ്, ജനറൽ പ്രോഗ്രാം ആണ്. അപ്പൊ ഇങ്ങനെ ആണ് എന്താ ഒരു പ്രോഗ്രാമിന്റെ എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഇൻഡി പി എൻ ആർ എസ് ഐ എന്നൊക്കെ പറയുന്നത് എന്താണ്, പിയും എന്നും ആറും എസ് ഐ എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആണ്, ഐഡന്റിഫയേഴ്സ് ആണ്. പിയും എന്നും ആറും എസ് ഐയും ഐഡന്റിഫയേഴ്സ് ആണ്. നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്ന ഐഡന്റിഫയർ ആണ്, മെമ്മറി ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന ഐഡന്റിഫയർ ആണ്. അതുകൊണ്ട് തന്നെ പിയും എന്നും ആറും എസ് ഐയും ഒക്കെ എന്ന് പറയും വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾസ് എന്നാണ് പിയും എന്നും ആറും എസ് ഐയും ഒക്കെ അറിയപ്പെടുന്നത്, വേരിയബിൾസ് എന്നാണ്. പിന്നെ അടുത്തത് ഈ ഡബിൾ കോഴ്സിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന എൻ്റർ ദി പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത് ഡബിൾ കോഴ്സിനകത്ത് കൊടുത്തിരിക്കുന്നതിലെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്, സ്ട്രിംഗ് ലിറ്ററൽസ് എന്നാണ് പറയുന്നത്. എന്ന് പറയും സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഇവിടെ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് എക്സ്പ്രഷൻ ആണ്, ഒരു അരിതമെറ്റിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ അരിതമെറ്റിക് എക്സ്പ്രഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അത് എസ് ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈ ഒരു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് എന്നുള്ളതിനെ എക്സ്പ്രഷൻ എന്ന് പറയാം. എന്ത് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ അരിതമെറ്റിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതൊരു അരിതമെറ്റിക് എക്സ്പ്രഷൻ ആണ്. ആ അരിതമെറ്റിക് എക്സ്പ്രഷന്റെ വാല്യൂ എസ് ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന് നമുക്ക് എന്തെന്ന് പറയാം, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നു.
അടുത്തത് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഒന്നിലധികം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയ പുട്ട് ടു ഇവിടെ രണ്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഒന്നിലധികം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ്. കാസ്കേഡിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതെല്ലാം ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനുമാണ്. അപ്പൊ ഇതാണ് എന്തൊരു പ്രോഗ്രാമിന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളും സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം. അപ്പൊ എങ്ങനെ പ്രോഗ്രാം ഉടക്കെ എഴുതാൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചായിരുന്നു. ആ പ്രോഗ്രാംസ് ഒക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്ക് ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ചില അഡീഷണൽ ലൈൻസ് ചേർക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഈ പി യും എന്നും വേരിയബിൾ ആണെന്ന് എഴുതാൻ വേണ്ടി നമുക്ക് പി കോമ എൻ ആർ വേരിയബിൾസ് വേരിയബിൾസ് എന്ന് എഴുതിയാൽ അവിടെ ആ നോക്കുന്ന ആണെങ്കിൽ മനസ്സിലാവും പി യും എന്നും വേരിയബിൾ ആണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ എഴുതിയാണ് ആർ കോമ എസ് ഐ ആർ വേരിയബിൾസ്. അപ്പം ആറും എസ് ഐയും എന്താണെന്ന് മനസ്സിലായി, വേരിയബിൾസ് ആണെന്ന് നോക്കുന്ന ആളിന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുത്ത് നോക്കുന്ന ഒരു ആളിന് ആ പ്രോഗ്രാമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലൈനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി പ്രോഗ്രാമിനോടൊപ്പം ചേർക്കുന്ന ചില അഡീഷണൽ ലൈൻസ് ഉണ്ട്. ആ അഡീഷണൽ ലൈൻസിനെ പറയുന്ന പേരാണെന്ത്? കമന്റ്സ് എന്ന് പറയും. എന്ന് പറയും കമന്റ്സ് എന്ന് പറയും. അപ്പൊ കമന്റ്സ് ആർ എന്താണ് അഡീഷണൽ ലൈൻസ് ഇൻസേർട്ടഡ് ഇൻ എ പ്രോഗ്രാം ടു എക്സ്പ്ലെയിൻ യൂസ് എന്ന് പറഞ്ഞു പറയാം. അപ്പൊ ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ഓരോ പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി അത് ചേർക്കുന്ന അഡീഷണൽ ലൈൻസ് ആർ കാൾഡ് എന്ത്? കമന്റ്സ്. അപ്പൊ എത്ര ടൈപ്പ് കമന്റ്സ് ഉണ്ട്? ദേർ ആർ ടു ടൈപ്സ് ഓഫ് കമന്റ്സ്, സിംഗിൾ ലൈൻ കമന്റ്സ് ആൻഡ് മൾട്ടി ലൈൻ കമന്റ്സ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, സിംഗിൾ ലൈൻ കമന്റ്സ് എന്നും മൾട്ടി ലൈൻ കമന്റ്സ് എന്നും കമന്റ്സിന് രണ്ടായിട്ട് തിരിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ എഴുതി ഈ കമന്റ്സ് സ്റ്റാർട്ട് ചെയ്തത് ഡബിൾ സ്ലാഷിനകത്താണ്. അപ്പൊ ഡബിൾ സ്ലാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കമന്റ്സിനെ പറയുന്ന പേര് സിംഗിൾ ലൈൻ കമന്റ്സ് എന്ന് പറയും. ഇപ്പം ഡബിൾ സ്ലാഷ് വെച്ചാണ് ഒരു കമന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കമന്റിന് എന്ത് പറയും? സിംഗിൾ ലൈൻ കമന്റ്സ് എന്ന് പറയും. എന്നാൽ ചില കമന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലാഷ് സ്റ്റാറിലും അവസാനിക്കുന്നത് സ്റ്റാർ സ്ലാഷിലും അവസാനിക്കും. അപ്പം അത്തരം കമന്റ്സിന് കമന്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ് വിത്ത് സ്റ്റാർ സ്ലാഷ് ആർ കാൾഡ് മൾട്ടി ലൈൻ കമന്റ്സ്. മിക്കവാറും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ടു ടൈപ്സ് ഓഫ് കമന്റ്സ് യൂസ്ഡ് ഇൻ സി പ്ലസ് പ്ലസ്? ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ കമന്റ്സ് ആൻഡ് മൾട്ടി ലൈൻ കമന്റ്സ്. സിംഗിൾ ലൈൻ കമന്റ്സ് ആർ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡബിൾ സ്ലാഷ്, മൾട്ടി ലൈൻ കമന്റ്സ് ആർ സ്റ്റാർട്ട് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റാർ സ്ലാഷ്. അപ്പൊ ഇതാണ് എന്ത് കമന്റ്സ്. അപ്പൊ കമന്റ്സ് ആർ അഡീഷണൽ ലൈൻസ് പ്രൊവൈഡഡ് ഇൻ എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു എന്താണ് എക്സ്പ്ലെയിൻസ് യൂസ്. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ യൂസ്, സ്റ്റേറ്റ്മെന്റുകൾ എന്തിനുപയോഗിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന അഡീഷണൽ ലൈൻസിനെ പറയുന്ന പേരാണെന്ത്? കമന്റ്സ്. ദേർ ആർ ടു ടൈപ്സ് ഓഫ് കമന്റ്സ്. ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ കമന്റ്സ് ആൻഡ് മൾട്ടി ലൈൻ കമന്റ്സ്. സിംഗിൾ ലൈൻ കമന്റ്സ് ആർ സ്റ്റാർസ് വിത്ത് ഡബിൾ സ്ലാഷ്, മൾട്ടി ലൈൻ കമന്റ്സ് ആർ സ്റ്റാർട്ട് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ് വിത്ത് സ്റ്റാർ സ്ലാഷ്. അപ്പൊ ഇതാണ് എന്ത് ഒരു പ്രോഗ്രാമും അതിന്റെ സ്ട്രക്ചറും അതിന് എക്സാമ്പിളും അതുപോലെ തന്നെ ആ കമന്റ്സ്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചോളാം ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമും എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ഈ സ്ട്രക്ചറിന് വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ വരുന്ന അഡീഷണൽ ലൈൻസ് എന്ന് പറയുന്നത് ഈ ചേർത്ത് നമ്മൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി മറ്റ് പർപ്പസിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്താൽ ആ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കൂടി നമ്മളിവിടെ ഉൾപ്പെടുത്തുന്ന ഹെഡർ ഫയലുകൾ ഉൾപ്പെടുത്തും. അപ്പൊ ഇവിടെ ഒന്നിലധികം ഹാഷിംഗ് കൂടി സ്റ്റേറ്റ്മെന്റുകൾ വരും. പിന്നെ ഈ പ്രോഗ്രാമിനകത്ത് ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതിനും അതേ കേരള ബ്രേസിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ എണ്ണം നമ്മുടെ പ്രോഗ്രാമിന്റെ പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഈ പറയുന്ന സ്ട്രക്ചർ തന്നെയാണ് ഈ പറയുന്ന സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ ജനറൽ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെയാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പൊ ആ സ്ട്രക്ചറിനകത്ത് മാറ്റങ്ങൾ എന്ന് പറയുന്നത്രയേ ഉള്ളൂ. ഇവിടെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് പ്രോഗ്രാമും പ്രോഗ്രാമിന്റെ പർപ്പസും മാറിക്കൊണ്ടിരിക്കും. ഇതാണെന്ത് സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം. പിന്നെ ഈ അവസാനം പറഞ്ഞ കമന്റ്സ് ആണ്. കമന്റ്സ് ഓർത്തോണം പ്രോഗ്രാമിന്റെ പർപ്പസ് ഒക്കെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രോഗ്രാമിനോടൊപ്പം ചേർക്കുന്ന അഡീഷണൽ ലൈൻസ് ആർ കാൾഡ് കമന്റ്സ്. രണ്ട് ടൈപ്പ് കമന്റ്സ്, സിംഗിൾ ലൈൻ ആൻഡ് മൾട്ടി ലൈൻ. സിംഗിൾ ലൈൻ കമന്റ്സ് ആർ സ്റ്റാർട്ട് വിത്ത് ഡബിൾ സ്ലാഷ്, മൾട്ടി ലൈൻ കമന്റ്സ് ആർ സ്റ്റാർട്ട് വിത്ത് സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റാർ സ്ലാഷ്.